കേരള മുഖ്യമന്ത്രി പിണറായി വിജയൻ വീണ്ടും വിദഗ്ധ ചികിത്സയ്ക്കായി അമേരിക്കയിലേക്ക് പോവുകയാണ്. ഈ മാസം 15-നാണ് അദ്ദേഹം അമേരിക്കയിലേക്ക് പോകുന്നത്. എന്നാൽ അദ്ദേഹത്തിന്റെ അമേരിക്കൻ യാത്രയെ കളിയാക്കി ഹിന്ദു ഐക്യവേദി അധ്യക്ഷ കെ പി ശശികല ടീച്ചർ രംഗത്തു വന്നു. അമേരിക്കയിൽ വിസ ലഭിക്കാൻ കമ്മ്യൂണിസ്റ്റ് അല്ലെന്ന് സത്യപ്രസ്താവന നടത്തേണ്ടതുണ്ട്. അതിൽപരം ഒരു പതനം സഖാവിനുണ്ടാകാനില്ലെന്നാണ് ശശികല ടീച്ചറിന്റെ ഫേസ്ബുക്ക് കുറിപ്പിൽ പറയുന്നത്. മാത്രമല്ല അടുത്തിടെ ശശികല ടീച്ചർ അരിസോണയിൽ കെ ചെന്നൈയുടെ 11-ാമത് ഗ്ലോബൽ കൺവെൻഷന്റെ ഉദ്ഘാടനത്തിന് പോയി തിരിച്ചെത്തിയിരുന്നു. മുഖ്യമന്ത്രിയുടെ ഈ പതനത്തിന് സാക്ഷിയാവാൻ സാധിച്ചില്ലെന്ന് പറഞ്ഞാണ് കുറിപ്പ് തുടങ്ങുന്നത്. മാത്രമല്ല സ്വന്തം ഐഡിയോളജി മറച്ചുവെച്ച് കിട്ടുന്ന ജീവിതത്തെക്കാൾ അത് തുറന്നു പറഞ്ഞുകൊണ്ട് കിട്ടുന്ന മരണമാണ് എനിക്കിഷ്ടമെന്നാണ് ശശികല ടീച്ചർ തന്റെ നിലപാട് പരസ്യമായി എഴുതിയത്. ടീച്ചറിന്റെ കുറിപ്പ് ഇങ്ങനെയാണ്: ഭാഗ്യം, മുഖ്യൻ അമേരിക്കയിൽ എത്തും മുൻപ് ഞാൻ നാട്ടിലെത്തി. അതുകൊണ്ട് എന്തായാലും സാറിന്റെ ആ പതനത്തിന് എനിക്ക് സാക്ഷ്യം വഹിക്കേണ്ടി വന്നില്ലല്ലോ. അമേരിക്കയിൽ ഇറങ്ങാൻ വിസ സമ്പാദിക്കാൻ ഞാനൊരു കമ്മ്യൂണിസ്റ്റ് അല്ല എന്ന് എന്നെ പോലെ മുഖ്യനും സത്യപ്രസ്താവന ചെയ്തിട്ടുണ്ടാകുമല്ലോ. അതിൽപരം ഒരു പതനം സഖാവിന് ഉണ്ടാകാനുണ്ടോ? എന്തിനാണ് എന്റെ സഖാവെ ആ ചൈനയിൽ പോയിരുന്നെങ്കിൽ അഭിമാനത്തോടെ എസ് ഐ എം കമ്മ്യൂണിസ്റ്റ് എന്ന് എഴുതാമായിരുന്നല്ലോ. ഏതെങ്കിലും ഒരു രാജ്യത്ത് ചെന്ന് ഐ ആം നോട്ട് എ സപ്പോർട്ടർ ഓഫ് ആർ എസ് എസ് എന്ന് എഴുതേണ്ടി വന്നാൽ ഞാൻ ആ വഴിക്കില്ല. ഞാൻ ബ്രണ്ണൻ കോളേജിൽ പഠിച്ചിട്ടൊന്നുമില്ല. വാളിനിടയിലൂടെ നടന്നിട്ടോ ഇന്ദ്രനെയോ ചന്ദ്രനെയോ കണ്ടിട്ടോ ഇല്ല. എന്നാലും എന്റെ ഐഡിയോളജി മറച്ചുവെച്ച് കിട്ടുന്ന ജീവിതത്തെക്കാൾ അത് തുറന്നു പറഞ്ഞുകൊണ്ട് കിട്ടുന്ന മരണത്തെയാണ് എനിക്കിഷ്ടം. ഹിന്ദു ഐക്യവേദി സംസ്ഥാന പ്രസിഡന്റിനുള്ള ഔപചാരിക ക്ഷണക്കത്ത് കാണിച്ചു കൊടുത്താണ് ഞാൻ വിസ മേടിച്ചതും വിവിധ രാജ്യങ്ങളിൽ കഴിഞ്ഞ 10 വർഷത്തിനിടെ 4 പ്രാവശ്യം ഇമിഗ്രേഷൻ നടപടികൾ പൂർത്തിയാക്കിയതും. സഖാവെ, ഞങ്ങൾക്ക് പ്രത്യയശാസ്ത്രം അധികാരത്തിനോ പദവിക്കോ ഉള്ള അലങ്കാരമല്ല. ഇങ്ങനെയായിരുന്നു ശശികല ടീച്ചറിന്റെ കുറിപ്പ്. ചികിത്സയ്ക്ക് വേണ്ടി 2 ആഴ്ച മുഖ്യമന്ത്രി അമേരിക്കയിൽ തുടരും. ഇത് സംബന്ധിച്ച സർക്കാർ ഉത്തരവ് പുറത്തിറങ്ങി. മയോ ക്ലിനിക്കിൽ തുടർ ചികിത്സ, പരിശോധന എന്നിവയ്ക്കാണ് അമേരിക്കയിലേക്ക് പോകുന്നതെന്നും ഭാര്യ കമലയും ഒരു പി എയും അദ്ദേഹത്തെ അനുഗമിക്കുമെന്നും മുഖ്യമന്ത്രിയുടെ ഓഫീസ് വിശദീകരിച്ചു. നേരത്തെ 2018-ലും അദ്ദേഹം ചികിത്സയ്ക്ക് വേണ്ടി അമേരിക്കയിൽ പോയിരുന്നു. അന്ന് മന്ത്രിസഭയിലെ മറ്റാർക്കും ചുമതല കൈമാറാതെ ഇ ഫയലിംഗ് വഴിയാണ് അദ്ദേഹം ഭരണകാര്യങ്ങളിൽ ഇടപെട്ടത്. 3 വർഷത്തിനു ശേഷമാണ് വീണ്ടും തുടർ ചികിത്സയ്ക്ക് വേണ്ടി അദ്ദേഹം വിദേശത്ത് പോകുന്നത്. ന്യൂസ് ഡെസ്ക്, ന്യൂസ് ഡേ മലയാളം.